സമാധാന നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സന്നദ്ധ സംഘടനയ്ക്ക് നിഹോൻ ഹിഡാൻകോയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനത്തിന് ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയ്ക്ക് അംഗീകാരം പൂജപ്പുര ജയിലിൽ നിന്നും ചാടിപോയ പീഡനക്കേസ് പ്രതി പിടിയിൽ രക്ഷപ്പെട്ടത് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ പിടികൂടിയത് ആശുപത്രി പരിസരത്ത് വെച്ച് തന്നെ കാസർഗോഡ് ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയിൽ എസ്ഐക്ക് സസ്പെൻഷൻ എസ്ഐ അനൂപ് മറ്റൊരു ഓട്ടോ ഡ്രൈവറെ കൈയേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത് മർദ്ദനം ഓട്ടോ ഡ്രൈവർ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് സ്പീക്കർ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യാത്തത് അപമാനമെന്ന് വി ഡി സതീശൻ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി അറിയിക്കാൻ പുതിയ സംവിധാനവുമായി അന്വേഷണ സംഘം മുഖ്യമന്ത്രിക്കെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ രാഷ്ട്രപതിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കാണും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകും ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന കാര്യം മുഖ്യമന്ത്രി മറച്ചുവെച്ചെന്ന് ഉന്നയിക്കും സഹസംവിധായകയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ചലച്ചിത്ര സംവിധായകനും സുഹൃത്തിനുമെതിരെ കേസ് സംവിധായകൻ സുരേഷ് തിരുവല്ല വിജിത് വിജയകുമാർ എന്നിവർക്കെതിരെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും വിവാഹ വാഗ്ദാനം നൽകിയും പീഡിപ്പിച്ചുവെന്ന് പരാതി ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ശബരിമല അവലോകന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും നീക്കം ദർശനം വെർച്വൽ ക്യൂ വഴി മാത്രമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമായതോടെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പോയ പീഡനക്കേസ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് പ്രതി ചാടിപ്പോയത്